മനസ്സിന്റെ അന്ധരം പാപത്തെ വെറുത്തുപേക്ഷിച്ച് കണ്ണീരോടെ നടത്തുന്ന ഒരു ഏറ്റുപറച്ചിൽ മാത്രമല്ല. മനസ്സിന്റെ അന്തരം പൂർണ്ണമാകുന്നത് തെറ്റിപ്പോയ വഴികളിൽ നിന്നുള്ള തിരിച്ചു നടത്തത്തിലൂടെയാണ്. ആ തിരിച്ചു നടത്തം നന്മയുടെ പാത ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. തിന്മയുടെ അഭാവത്തെ, ശൂന്യതയെ നന്മയുടെ വെളിച്ചത്താൽ നിറയ്ക്കുമ്പോഴാണ് അനുദപിക്കുന്ന നാമാകുന്ന പാപിയെ ഓർത്ത് ദൈവസന്നിധിയിൽ സന്തോഷമുണ്ടാവുക. സഭാമാതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മൂലപാപങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത് കൊണ്ട് മാത്രം നാം ജീവിതത്തിൽ വിശുദ്ധിയുടെ പടികൾ കയറുന്നില്ല എന്ന്. അവയ്ക്കെതിരായ പുണ്യങ്ങൾ നാം ജീവിതത്തിൽ അഭ്യസിക്കുമ്പോൾ നാം നമ്മിലുള്ള തിന്മയെ കീഴടക്കുന്നുവെന്ന് മാത്രമല്ല, നന്മയുടെ പുതിയ വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടുന്നു. ഇരുട്ടുമുറിയിൽ അകപ്പെട്ട വ്യക്തി തന്റെ മുറിയിലെ ഇരുട്ടിനെ പഴിച്ചും കണ്ണീർ വാർത്തും കണ്ണടച്ചും നിഷ്ക്രിയനായി ദിവസങ്ങൾ ചെലവഴിച്ച എന്തു പ്രയോജനം? ഇരുട്ടിനെ അതിജീവിക്കണമെങ്കിൽ നന്മയുടെ ഒരു ചെറു തിരിയെങ്കിലും കൊളുത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന് നാം നടത്തുന്ന ചെറു പരിശ്രമങ്ങൾക്ക് പോലും വലിയ വില കൽപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ തിന്മയാകുന്ന അന്ധകാരം നന്മയാകുന്ന വെളിച്ചത്തിന് വഴിമാറും. അനുദപിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് കടന്നു വരുന്ന സാത്താന്റെ കൗശല ബുദ്ധിക്ക് കീഴ്പ്പെടാതിരിക്കാൻ നന്മയുടെ പടവാൾ ധരിച്ച് തിന്മയ്ക്കെതിരെ നമുക്ക് പടപൊരുതാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, പിശാചിന്റെ കുടില തന്ത്രങ്ങളെ വിവേചിച്ചറിയുവാനും നന്മയുടെ പാത പുണരുവാനും അങ്ങേ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കും.